മച്ചന്മാരെ, വറ്റകളുടെയും ചെമ്പല്ലികളുടെയും ബാരക്കൂടകളുടെയും ഹമൂറുകളുടെയൊക്കെ വിഹാര കേന്ദ്രത്തിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇന്ന് വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത്. വെള്ളം നല്ല കയറ്റം കയറി നിലച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ജീവനുള്ള ചെമ്മീലും ചാളയിലും ചത്ത ചെമ്മീലൊക്കെ ശരിക്കും ഇവിടുന്ന് അടി വീഴും. മച്ചന്മാരെ, ജീവനുള്ള നല്ല പെട്ടക്കണ ചെമ്മീനാണ് സുരേഷേട്ടൻ ബെയ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. സുരേഷേട്ടാ ശരിക്കും ലോങ് എറിഞ്ഞിട്ടോ, ലോങ്ങിലാണ് മീൻ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷേട്ടൻ നല്ല ലോങ് കാസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. സബിക്ക് പോലെ ലൈനുകൾ കിട്ടി മൂന്ന് ജീവനുള്ള ചെമ്മീനാണ് കോർത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ചെമ്പല്ലി, ഹമൂർ, ഏരി പോലുള്ള മീനുകളുടെ അടി ചൂണ്ടയിൽ പൊട്ടാനുള്ള നല്ല സാഹചര്യമുണ്ട്. കറക്റ്റായിട്ട് കല്ലുകളുള്ള സ്പോട്ടിൽ തന്നെ സുരേഷേട്ടൻ നമ്മുടെ ബെയ്റ്റ് എറിഞ്ഞ് എത്തിച്ചിട്ടുണ്ട്. ഇനി വെയിറ്റിങ്ങിലുള്ള സമയമാണ്. ഏത് നിമിഷം വേണമെങ്കിലും തീബാറും സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം. മച്ചന്മാരെ, സുരേഷേട്ടൻ ഏർജുണ്ട കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏർജുണ്ടയിൽ ഇപ്പോൾ സ്റ്റിക്കിനേക്കാൾ കൂടുതൽ പണി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏർജുണ്ട കാസ്റ്റ് ചെയ്തിരുന്നത്. രണ്ട് ഏർജുണ്ടകളാണ് ഒരുമിച്ച് ഇവിടെ എറിഞ്ഞിട്ടിരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഒരു പൈപ്പിൽ അതിനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീൻ കൊത്തി അറിയാനായിട്ട് മണികളും കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കിലും നമ്മൾ മണി വെച്ചിട്ടുണ്ട്. അടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷേട്ടൻ പറന്നു ചെന്ന് നമ്മുടെ സ്റ്റിക്കും അതുപോലെ തന്നെ ഏർജുണ്ടയും എടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. മീൻ കൊത്തുമ്പോൾ നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുത്ത് അവൻ്റെ ചൂണ്ടയിൽ ലോക്കാക്കണം. കാർബൺ കൊളത്തുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സാവൽ കുറവാണ്. നമ്മളിപ്പോൾ അല്പം ഒന്ന് ഹുക്കപ്പ് കൊടുക്കാൻ വൈകിയാലും ഈ കാർബൺ കൊളത്തുകൾ പെട്ടെന്ന് തന്നെ ലോക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സുരേഷേട്ടൻ ഒരു ചെറിയൊരു തട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ട് സുരേഷേട്ടൻ പെട്ടെന്ന് തന്നെ ഏർജുണ്ട കയ്യിലെടുത്തിരിക്കുകയാണ്. രണ്ട് ഏർജുണ്ടകളും സുരേഷേട്ടൻ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ ഉള്ളത്. ഏതിലടി പൊട്ടിയാലും അപ്പോൾ തന്നെ പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് സുരേഷേട്ടൻ അവനെ ചൂണ്ടയിൽ ലോക്കാക്കാൻ റെഡിയായി സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നല്ലൊരു വലി പ്രതീക്ഷിക്കാം. മച്ചന്മാരെ, ബെയ്റ്റിൻ്റെ അടുത്ത് തന്നെ മീനുണ്ട്. അത് കറക്റ്റായിട്ട് സുരേഷേട്ടൻ കൈകളിൽ ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഏർജുണ്ട സുരേഷേട്ടൻ കയ്യിലെടുത്തിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീബാറ് ഹുക്കപ്പ് കൊടുത്ത് സുരേഷേട്ടൻ മീനെ ലോക്കാക്കും. നല്ല ചിമ്മിട്ട മീനുകളാണ് നമ്മുടെ ബെയ്റ്റിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നത്. ആ ഭാഗത്ത് നിറയെ ഏരിമടകളും ചെമ്പല്ലിമടകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മുട്ട മീനുകളുടെ സാന്നിധ്യം അവിടെ സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാവും. മീൻ ഇടയ്ക്ക് കൊത്തുന്നത് സുരേഷേട്ടൻ കയ്യിൽ ഫീൽ ആവുന്നുണ്ട്. നല്ലൊരു വലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സുരേഷേട്ടൻ. നല്ലൊരു വലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് സുരേഷേട്ടൻ മീനെ ലോക്കാക്കും. ചൂണ്ടയിൽ നല്ല തകർപ്പൻ കാർബൺ കൊളത്തുകളാണ് നമ്മൾ ചൂണ്ടയായിട്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹുക്കപ്പായി കിട്ടാനും ചാൻസ് കൂടുതലാണ്. സുരേഷേട്ടൻ ഒരു വലി കിട്ടുന്നുണ്ട്. നല്ല ചിമ്മിട്ട മീനാണ് വന്ന് കൊത്തുന്നത് എന്നുള്ള ഒരു വ്യക്തമാണ്. സുരേഷേട്ടൻ നല്ലൊരു ഹുക്കപ്പിന് വേണ്ടി നല്ലൊരു വലി കഴിഞ്ഞ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നല്ല തകർപ്പൻ ഹുക്കപ്പ് കൊടുത്ത് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന മീനെ ചൂണ്ടയിൽ ലോക്കാക്കും സുരേഷേട്ടൻ. ചമാരെ, നമ്മൾ ചൂണ്ട കാശ് ചെയ്തിട്ടിരിക്കുകയാണ്. ജീവനുള്ള ചെമ്മീനാണ് നമ്മൾ സ്റ്റിക്കിൽ എറിഞ്ഞിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് മീനും നമ്മുടെ ചൂണ്ടയിൽ കയറി പിടിക്കാം. വറ്റകളുടെയൊക്കെ ശരിക്കും ആക്ടിവിറ്റി കാണുന്നുണ്ട്. പൊലപ്പായിട്ട് തന്നെ വറ്റകളിൽ അടിച്ചു നമ്മുടെ സ്റ്റിക്കിൽ മീൻ അടിച്ചിരിക്കുകയാണ്. സുരേഷേട്ടൻ സ്റ്റിക്കെടുക്കാനായിട്ട് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അടിച്ചു. നല്ലൊരു മീനാണ്. ചെമ്പല്ലി, ഹമൂറ, എന്ത് വേണമെങ്കിലും ആവാം. ആ തീപ്പൊരി ഹുക്കപ്പ് അവൻ കുടുങ്ങി കഴിഞ്ഞു. അവൻ ചൂണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞു. സുരേഷേട്ടൻ അവനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മച്ചന്മാരെ, കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് തകർപ്പനൊരു മീൻ കയറിയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് പാമ്പാണെന്ന് തോന്നും. പക്ഷേ ഇതും പാമ്പൊന്നും അല്ല, മൊളാൻ എന്ന് പറയുന്ന ഐറ്റാണ്. നമ്മുടെ ഈ പല്ലനൊക്കെ പോലെ തന്നെ കായലിലുള്ളൊരു മീനാണ് ഈ മൊളാൻ.